ഇത് ഇന്നത്തെ വിളവെടുപ്പാണെന്ന് തോന്നുന്നു അല്ലേ തക്കാളിയുടെ? ഇത് ഇന്ന് എടുത്ത, ഞാൻ നേരത്തെ പറഞ്ഞു വിളവ് ഏതാണ്ട് തീരാറായി. ഇത് ഇന്ന് എടുത്തിരിക്കുന്ന വിളവാണ്. അത് കുറച്ച് മുന്നേ ആയിരുന്നെങ്കിൽ ഈ തൈകളിൽ ഇത് ഇങ്ങനെ പഴുത്തി കിടക്കണ കാണാമായിരുന്നു. മുളകും മറ്റേ തക്കാളി തൈയൊക്കെ നടുമ്പോ നടനയ്ക്ക് മുമ്പ് തന്നെ അതിന്റെ അടിയിൽ ഒരു മുട്ട അറ്റം പൊട്ടിച്ചിട്ട്, ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് കഴിഞ്ഞിട്ട് അത് മുട്ട വെച്ചിട്ട് അതിന്റെ മേലെ തൈ വെക്കുകയാണെങ്കിൽ ഈ തക്കാളി തൈയുടെ ഒക്കെ അടിയിൽ, തക്കാളി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന്റെ അടിയിൽ ഒരു സൈസ് തൊട്ടുണ്ട്. അപ്പൊ മാറി അത് അങ്ങനെ ഉണ്ടാവില്ല. അതിന്റെ മുകളിലൊരു മഴമറ സിസ്റ്റം ചെയ്തിട്ടുണ്ട്. ഈ മഴമറ സിസ്റ്റം ചെയ്യുമ്പോൾ എന്റെ അനുഭവത്തിൽ ഈ മഴമറയിൽ പൊതുവെ ചൂട് കൂടുതലായിരിക്കും. മഴമറയുടെ ഈ കൃഷി ചെയ്യാനുള്ള പ്രധാന ഉദ്ദേശം, നമ്മൾ 100% ജൈവ രീതിയിലാണ് ഈ കൃഷി ചെയ്യുന്നത്. അപ്പം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള അത്യാവശ്യം കുറച്ച് പച്ചക്കറികൾ വിഷമില്ലാത്തത് കിട്ടുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് ഇത് നേരത്തെ തുടങ്ങിയത്. എസ് സുഹൃത്തുക്കളെ, അഗ്രിട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കാഞ്ഞൂരിലുള്ള ആൻ്റണി ചേട്ടനെയും മാർലി ചേച്ചിയുമാണ്. അവരുടെ ടെറസിലുള്ള പച്ചക്കറി വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങളാരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ ആൻ്റണി ചേട്ടാ, നമ്മുടെ ഈ ടെറസിലെ കൃഷിയുടെ വിശേഷങ്ങൾ നമ്മുടെ പ്രഷർക്ക് കാണാൻ ആഗ്രഹമുണ്ടാവും. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ട് തക്കാളി ചെയ്തിട്ടുണ്ട്, മുളക് ചെയ്തിട്ടുണ്ട്, പാവലം പടവലൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ കൃഷി ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തേക്കണേ എന്നൊന്ന് പറയുകയാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൂടി അതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പ്രധാനമായിട്ടും ഈ കൃഷി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇത് ഈ കൃഷി ചെയ്യാനുള്ള പ്രധാന ഉദ്ദേശം, നമ്മൾ 100% ജൈവ രീതിയിലാണ് ഈ കൃഷി ചെയ്യുന്നത്. അപ്പം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള അത്യാവശ്യം കുറച്ച് പച്ചക്കറികൾ വിഷമില്ലാത്തത് കിട്ടുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് ഇത് നേരത്തെ തുടങ്ങിയത്. അതിനുശേഷം 2 വർഷം മുമ്പ് ഇത് മഴമറയാക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ നമുക്ക് 365 ദിവസവും ഇതിനകത്ത് കൃഷി ചെയ്യാം. ഇതിലിപ്പോൾ സൂചിപ്പിച്ച പോലെ കൃഷി തക്കാളി, ഇപ്പോൾ മെയിനായിട്ടുള്ള തക്കാളിയാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന കൃഷി. വളമെന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച് ജൈവമാണ്. അപ്പോൾ പ്രധാനമായിട്ടും നമുക്കറിയാം, സാധാരണ ജൈവ വളം എന്ന് പറഞ്ഞാൽ ചാണകപ്പൊടി, എല്ലുപൊടി, അല്പം വേപ്പിൻ മിണ്ണാക്ക്, പിന്നെ കുറച്ച് കപ്പലിൻ്റെ കൊപ്രം, പിന്നെ ഞങ്ങൾക്കിവിടെ തനി നാടൻ കോഴി താറാവുണ്ട്. അപ്പോൾ അത് വളരെ കുറച്ച്, കാരണം തനി നാടൻ കോഴി വളമാകുമ്പോൾ അത് കുറച്ചും കൂടി ചൂട് കൂടുതലായിരിക്കും. അപ്പോൾ വളരെ കുറച്ചേ അത് ചേർക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വളം ആ രീതിയിലാണ് കൊടുക്കുന്നത്. പിന്നെ ഇടയ്ക്ക് ഒരു 2 ആഴ്ച 1 ആഴ്ച കൂടുമ്പോൾ ചെറുതായിട്ട് കപ്പലിൻ്റെ കൊപ്ര കുറച്ചിട്ട് കൊടുക്കും. പിന്നെ ഇതിൽ നനയ്ക്ക് പ്രധാനമായിട്ട് ഉദ്ദേശിച്ച് ചെയ്തിരിക്കുന്നത് തിരിനന എന്ന് പറഞ്ഞ സംവിധാനമാണ്. തിരിനന നമുക്കറിയാം, തിരിനന ഒരു 3 ഇഞ്ച് പൈപ്പിൽ വെള്ളം നിർത്തി അതിന് ഹോളിട്ട് ഒരു തിരി ഫിറ്റ് ചെയ്ത് ആ തിരി ഈ ഹോളിലേക്ക് ഇറങ്ങിയിരിക്കും. പണ്ടത്തെ നമ്മുടെ മണ്ണെണ്ണ വിളക്ക് കത്തുന്ന പോലെ. അപ്പം ഈ തിരി വഴി ഈ ചെടിയുടെ വേര് ആ വെള്ളം വലിച്ചെടുക്കും. അപ്പം അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഈ മണ്ണ് എപ്പോഴും നമ്മളിതിങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ ഈ പുട്ടിന് കുഴച്ച പോലെ മണ്ണിങ്ങനെ ഇരിക്കും. അപ്പം എന്താ വെച്ചാൽ വേര് ഇതിൻ്റെ ചെടിക്ക് പോകാൻ വളരെ എളുപ്പമായിരിക്കും. നമ്മൾ നേരെ മറിച്ച് ചെടിയുടെ കടയിൽ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഈ മണ്ണ് കുറച്ച് നടയുമ്പോൾ കട്ടിയാവും. അപ്പം അതിൻ്റെ വേരിനുള്ള ഓട്ടം കുറയും. അതാണ് തിരുനെല്ലിൻ്റെ ഒരു പ്രധാനമായ ഗുണം. പിന്നെ ടെറസിൽ ഒരു തുള്ളി വെള്ളം വീഴില്ല, അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇപ്പം ഇത് മുളക് ഇപ്പോഴത്തെ അവസ്ഥയിൽ മുളക് മുരടിക്കാതെ കിട്ട വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെയും നേരത്തേക്ക് ഒത്തിരി മുളക് ഉണ്ടാവുമായിരുന്നു, ഇപ്പം കുറെ കാലമായിട്ടും മുളകിന് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടാണ്. മുളകും മറ്റേ തക്കാളി തൈയൊക്കെ നടുമ്പോൾ നടനയ്ക്ക് മുമ്പ് തന്നെ അതിൻ്റെ അടിയിൽ ഒരു മുട്ട അറ്റം പൊട്ടിച്ചിട്ട്, ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് കഴിഞ്ഞിട്ട് അത് മുട്ട വെച്ചിട്ട് അതിൻ്റെ മേലെ തൈ വെക്കുകയാണെങ്കിൽ ഈ തക്കാളി തൈയുടെ ഒക്കെ അടിയിൽ, തക്കാളി തൈ കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ അടിയിൽ ഒരു സൈസ് തൊട്ടുണ്ട്. അപ്പോൾ അത് മാറി അത് അങ്ങനെ ഉണ്ടാവില്ല. അത് തൈ നടുമ്പോൾ ചെയ്യാനായിരിക്കും ബെറ്റർ.
പിന്നെ ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞു തിരുനന പ്ലെയിൻ ആയിട്ടുള്ള ഓപ്പൺ ടെറസിലായിരുന്നു. ഇപ്പൊ അതിന്റെ മുകളിലൊരു മഴമറ സിസ്റ്റം ചെയ്തിട്ടുണ്ട്. ഈ മഴമറ സിസ്റ്റം ചെയ്യുമ്പോൾ എന്റെ അനുഭവത്തിൽ ഈ മഴമറയിൽ പൊതുവെ ചൂട് കൂടുതലായിരിക്കും. മഴമറയുടെ അടിയിൽ നിൽക്കുമ്പോൾ ചൂട് കൂടുതലായിരിക്കും. അപ്പോൾ ഇതിന്റെ ഹൈറ്റ് ഞാനിപ്പോൾ രണ്ടാം നിലയുടെ മുകളിൽ ചെയ്തേക്കുന്നതുകൊണ്ട് ഇതിന്റെ ഹൈറ്റ് ഒത്തിരി കൂട്ടാൻ പറ്റില്ല. അതുകൊണ്ട് ഇത്തിരി ഹൈറ്റ് കുറവുണ്ട്. അപ്പോൾ ഒരു ഗ്രീൻ ഷെയ്ഡ് നെറ്റ് ഇടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ മഴമറ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഹൈറ്റ് ഉള്ളതായിരിക്കും നല്ലത് അതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇവിടുത്തെ കൃഷി നമ്മൾ ഏറ്റവും തുടക്കം വിത്തും തൈയാണല്ലോ. അപ്പോൾ വിത്ത് നമ്മൾ ചില വിത്തുകളൊക്കെ നമ്മൾ മുളപ്പിക്കാറുണ്ട്, അധികവും തൈ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വിത്ത് മുളപ്പിക്കുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട്, നമ്മൾ വിത്ത് എത്ര നല്ല വിത്താണെന്ന് പറഞ്ഞാലും മേടിച്ചിട്ടാൽ അത് മുളയ്ക്കാൻ പലപ്പോഴും മുള വരുന്നത് കുറവായിരിക്കും. അപ്പോൾ ഏറ്റവും എളുപ്പം തൈ വാങ്ങിക്കലാണ്. തൈ ഇപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നും മേടിക്കാറുണ്ട്. ഒക്കലിൽ നിന്ന് വാങ്ങിക്കാറുണ്ട്, അത്താണിയിൽ നിന്ന് വാങ്ങിക്കാറുണ്ട്. ഇപ്പോൾ അവസാനമായിട്ട് നമ്മളിപ്പോൾ മറ്റൊരു ഈ മേറ്റിൽ നിന്നാണ് കുറേ നാളായിട്ട് മേടിക്കുന്നത്. കാരണം ഞങ്ങൾക്ക് അടുത്തുമാണ്, തൈകളും ഗുണമേന്മയുള്ളതായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് കാരണം നമുക്ക് മുളപ്പിക്കാനും ഇതിൻ്റെ വിത്തുകളെടുത്ത് ചെയ്യാനൊക്കെ സൗകര്യമുണ്ട്, സാവകാശമൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് വിളവും. ഇപ്പോൾ ഒരു പടവലത്തിൻ്റെ തൈയൊക്കെ മേടിച്ചാൽ ചെറിയ സമയങ്ങളിലുള്ളിൽ തന്നെ അത് കായ്ക്കും. ഇതിപ്പോൾ മുകളിലെത്തി ഒരു ഒന്നങ്ങനെ പടന്ന് പോകുമ്പോഴേക്കും പൂവാകും. നമ്മൾ വിത്തിട്ട് മുളപ്പിച്ച് അതൊക്കെ വരുമ്പോഴേക്കും സമയം കുറേ പോകും. അപ്പോൾ തൈക്ക് ഇത്രയും പൈസ വരണോളൂ. അപ്പോൾ തൈകൾ വാങ്ങിക്കുന്നതായിരിക്കും കുറച്ച് നമ്മുടെ അനുഭവത്തിൽ നല്ലതായിട്ട് തോന്നുന്നത്. ഇത് ഇന്നത്തെ വിളവെടുപ്പാണെന്ന് തോന്നുന്നു അല്ലേ തക്കാളിയുടെ? ഇത് ഇന്ന് എടുത്ത, ഞാൻ നേരത്തെ പറഞ്ഞു വിളവ് ഏതാണ്ട് തീരാറായി. ഇത് ഇന്ന് എടുത്തിരിക്കുന്ന വിളവാണ്. അത് കുറച്ച് മുന്നേ ആയിരുന്നെങ്കിൽ ഈ തൈകളിൽ ഇത് ഇങ്ങനെ പഴുത്തി കിടക്കണ കാണാമായിരുന്നു. അത് ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിരിക്കും അത് കാണാനായിട്ട്. അപ്പൊ കാണുമ്പോൾ ഒരു സുഖമാണ്. നമുക്കത് ഉപയോഗിക്കുമ്പോൾ ചുമ്മാ പറിച്ച് നമുക്ക് തിന്നാവുന്ന. ഇതിപ്പോ എനിക്ക് തോന്നുന്നു ഒരു 5-6 കിലോ തക്കാളി ഉണ്ടെന്നുള്ളോ. ഇത്രയും തക്കാളി നിങ്ങൾക്ക് ശരിക്കും ആവശ്യമുണ്ടോ? ഇത് എക്സസ് ഉള്ള എന്താ? ഇത്രയും തക്കാളി നമുക്ക് ആവശ്യമില്ല. അപ്പൊ നമ്മൾ മുമ്പൊക്കെ എടുത്ത പലതും റിലേറ്റീവ്സ് ഉണ്ട്, അവർക്ക് അവർക്ക് കൊടുക്കും. പിന്നെ ഇതിപ്പോ നമ്മള് ആർക്കും എക്സസ് വന്നാല് ഇപ്പോ ഈ മേറ്റ് സ്ഥാപനം ഒരു പൂർണ്ണ ജൈവ എടുക്കുന്നു. അപ്പൊ ഞങ്ങൾ അവർക്ക് വിചാരിച്ചാണ് ഇരിക്കുന്നത്. പലപ്പോഴും കൂടുതൽ വരുമ്പോ അവർക്ക് കൊടുക്കും. അതുപോലെ കോഴി, തനി നാടൻ കോഴി മുട്ടയോ എന്താണെങ്കിലും പലരും ഉണ്ട്. അപ്പോ തരനായതുകൊണ്ട് അവർക്ക് നമുക്ക് കൊടുക്കുന്നതാണ്. അന്നചേട്ടൻ ടെറസിൽ മാത്രമല്ല വീടിന്റെ ഫ്രണ്ടിൽ ഉള്ള മുറ്റത്തും കുറെയൊക്കെ ചെയ്തിട്ടുണ്ട്. യെസ് അന്നചേട്ടാ, ഇതിപ്പോ നമ്മുടെ വീടിന്റെ മുൻവശമാണ്. ഇവിടെ ഇച്ചിരി മെയിൻ്റെനൻസ് വർക്കുകളൊക്കെ നടക്കാണ്. ഇത്രയും പണി തീരാനുണ്ട്. അപ്പോ നമ്മൾ ആദ്യം ഇവിടെ ഒക്കെ ചെടികളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ അത് മാറ്റി നമ്മൾ പച്ചക്കറി തന്നെ, നമുക്ക് വെയിൽ അത്യാവശ്യമുള്ള സ്ഥലമാണ്. അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ച അതിൻ്റെ തുടക്കമാണ്. ഇത് അനലിസന്റെ വീട്ടിലെ ബ്രിട്ടീഷ് പ്ലമ്മാണ്. യെസ് സുഹൃത്തുക്കളെ, നമ്മൾ കണ്ടത് കാഞ്ഞൂരിലുള്ള അനലിസന്റെയും മാർലി ചേച്ചിയുടെയും ടെറസ് ഗാർഡനിലെ പച്ചക്കറി വിശേഷങ്ങളാണ്. ഈ വീഡിയോ നിങ്ങൾ ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത പുതിയൊരു വീഡിയോയുമായി ഉടനെ തന്നെ നമുക്ക് കാണാം.